പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നവംബർ 7 ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം. എന്താണ് ക്യാൻസർ? ഇന്ന് നാം സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ക്യാൻസർ, അല്ലേ? 2014 യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററായ ഡോക്ടർ ഹർഷ് വർദ്ധൻ ആണ് ആദ്യമായി നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ അനൗൺസ് ചെയ്തത്. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ പ്രാരംഭഘട്ടത്തെ മനസ്സിലാക്കുകയും ക്യാൻസറിനെ എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതിന് മനുഷ്യർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നാം നവംബർ 7 തന്നെ ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അർബുദം പോലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിർണായകമായ റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയം കണ്ടുപിടിച്ച പോളിഷ് ശാസ്ത്രജ്ഞയാണ് മേരി ക്യൂറി എന്ന മാഡം ക്യൂറി. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം പോലും മാഡം ക്യൂറിയുടെ സംഭാവനയാണ്. യുറേനിയത്തിൽ നിന്നും പൊളോണിയവും റേഡിയോവും വേർതിരിച്ചുകൊണ്ട് മാഡം ക്യൂറി പ്രശസ്തയാവുകയായിരുന്നു. നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വനിതയും മാഡം ക്യൂറി തന്നെയാണ്. ഇതുപോലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ പരീക്ഷണത്തിലൂടെ മാഡം ക്യൂറിക്ക് രക്താർബുദം പിടിപെടുകയും 1934 ജൂലൈ 4 മാഡം ക്യൂറി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഗ്രീക്ക് ഭാഷയിൽ ഞണ്ട് എന്നർത്ഥം വരുന്ന കാർസിനോസ് എന്ന പദത്തിൽ നിന്നുമാണ് ക്യാൻസർ എന്ന പദം ഉത്ഭവിച്ചത്. ശരീരത്തിലെ ഏതവയവത്തെയും ക്യാൻസർ ബാധിച്ചേക്കാം. എങ്കിലും അതിവേഗം വിഭജിക്കുന്ന കോശങ്ങളിൽ പൊതുവേ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നു. ഹൃദയപേശികളും തലച്ചോറിലെ ഞരമ്പുകളും വിഭജിക്കാറില്ല. അതിനാൽ ഇവയിൽ ക്യാൻസർ സാധ്യത താരതമ്യേന കുറവായി കണ്ടുവരുന്നു. അറിവില്ലായ്മ കൊണ്ടും ശരിയായിട്ടുള്ള ബോധവൽക്കരണം കിട്ടാത്തതുകൊണ്ടും നാം നമ്മുടെ ജീവിതത്തിലേക്ക് ക്യാൻസറിനെ പലപ്പോഴും ക്ഷണിച്ചു വരുത്താറുണ്ട്. പുകയില, വെറ്റില, രാസവസ്തുക്കളുടെ ഉപയോഗം, എക്സ്റേ, ചൂട്, സൂര്യകിരണങ്ങൾ, അങ്ങനെ അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തന വൈകല്യവും പാരമ്പര്യവും ഒക്കെ ക്യാൻസർ രോഗങ്ങളുടെ കാരണമായി മാറുന്നു. ഏകദേശം 50%ത്തിലധികം അർബുദങ്ങളും കാണാൻ കഴിയുന്നതും തൊട്ടുനോക്കാൻ കഴിയുന്നതുമാണ്. എന്നാൽ അർബുദം അതിൻ്റെ ആരംഭദശയിൽ തന്നെ കണ്ടുപിടിക്കുകയും കാര്യക്ഷമമായ വിധം ചികിത്സിക്കുകയും ചെയ്താൽ പൂർണ്ണമായും മാറ്റാമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിക്കുന്നു. 2020 ക്യാൻസർ ബോധവൽക്കരണ തീം തന്നെ ഐ ക്യാൻ വി ക്യാൻ എന്നുള്ളതാണ്. എനിക്ക് കഴിയും, നമുക്ക് കഴിയും, നമുക്കൊരുമിച്ച് നിന്ന് ക്യാൻസറിനെതിരെ പോരാടാം എന്ന ശക്തമായ മുദ്രാവാക്യത്തിലൂടെ നമുക്ക് ഈ വർഷത്തെ ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം ആചരിക്കാം.